السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. تيجان القاري سبق 23. بسم الله الرحمن الرحيم. التفخيم والترقيق وما يجب تفخيمه. വളരെ പ്രധാനപ്പെട്ട ഒരു ബാബാണ് തഫ്ഖീം തർക്കീക്. വമാ യജ്ബു തഫ്ഖീമുഹു, തഫ്ഖീം ചെയ്യൽ നിർബന്ധമായിട്ടുള്ള വസ്തു സംഗതി എന്ത്? അക്ഷരങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഹുക്മുകളെ സംബന്ധിച്ചും ഒക്കെ ഈ പാഠത്തിൽ പറയും, ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ്. തഫ്ഖീം എന്ന് പറഞ്ഞാൽ കനപ്പിക്കുക എന്നും തർഖീഖ് എന്നാൽ നേർപ്പിക്കുക എന്നുമാണ് ലഫ്ളർത്ഥം. ഇഅ്ലം, നീ അറിയുക, അന്ന തഫ്ഖീമ, നിശ്ചയം തഫ്ഖീം എന്നത് ഇബാറത്തുൻ അൻ സംനി, ഒരു സംനിനെ പറ്റി പറയുന്നതാണ്. തടിപ്പിക്കൽ, യദ്ഖുലു അലാ ജിസ്മിൽ ഹർഫി, അക്ഷരങ്ങളുടെ ശരീരത്തിൽ തടിയിൽ അത് കടക്കും. ഫയംതലി ഉൽ ഫമു ബിസ്വദാഹു, അതിൻ്റെ ശബ്ദത്തിൽ അതിൻ്റെ മാറ്റൊലി വായ നിറച്ചുണ്ടാകും. അങ്ങനെയുള്ള ഒരു ഒരു തടിപ്പിക്കൽ, വണ്ണിക്കൽ എന്നാണ് തഫ്ഖീം എന്നതിൻ്റെ വിവക്ഷ. والتفخيم والتسمين والتجسيم والتغليظ بمعنى واحد. في نال لفظهم وري ارتما تفخيم تسمين تجسيم تغليظ. تفخيم سمندتي نال لفظهم ابيك، لكن المستعمل في اللام التغليظ. ലാക്കിനിൽ മുസ്തഅമലു ഫി ലാമി അത്തഗ്ലീദ്, ലാം തഫ്ഖീം ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് തഗ്ലീദ് എന്ന ലഫ്ളാണ്. വഫി റായി അത്തഫ്ഖീം, റായിനെ പറ്റി പറയുമ്പോൾ തഫ്ഖീം എന്നുമാണ് പറയല് ാലിബൻ, മിക്കവാറും ഏറെയും അങ്ങനെയാണ് പറയാറ്. അതിൽ തന്നെ ലാം നമ്മുടെ ഇമാമിന്റെ റിവായത്ത് ഖിറാഅത്ത് പ്രകാരം, പിന്നെ ജലാലത്തിന്റെ ഇസ്മിലെ ലാമിനെ ഉള്ളു തഗ്ലീർ ചെയ്യുന്നത്, അള്ളാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിൽ അതിലെ ലാമിനെയാണ് തഗ്ലീൽ ചെയ്ത് ഉച്ചരിക്കുന്നത്. അതേസമയം നാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്തിൽ നിന്ന് വർഷ റഹിമഹുല്ലയുടെ റിവായത്ത് പ്രകാരം ഫതഹുള്ള ലാമുകളെ സാദ്, ദാദ്, താ ഈ മൂന്ന് അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഫതഹുള്ള ലാമിനെ വർഷ റഹിമഹുല്ല തഫ്ഖീം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഖിറാഅത്തിലും റിവായത്തിലും ഉള്ളതല്ല. എങ്കിലും ആ നിയമം നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഹത്താമ തുലൈൽ ഫജർ, അസ്സലാത്തു എന്നൊക്കെ എന്നാ അവർ പറയും. അത് വർഷ റഹിമഹുല്ലയുടെ റിവായത്താണ്, നാഫി ഇമാമിന്റെ ഖിറാഅത്തിൽ നിന്ന്. നമ്മുടെ ഖിറാഅത്തും റിവായത്തും ഒക്കെ അനുസരിച്ച് അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിലെ ലാമിനെ അല്ലാതെ തഗ്ലീൽ ചെയ്യാറില്ല. അങ്ങനെ ലാമിനെ തഗ്ലീൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഉസ്താദുമാർ, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഉസ്താദുമാർ, അല്ലാത്ത ഉസ്താദുമാർ,
നമ്മളൊക്കെ മുഖത്തദാബിഹി ആയ ആളുകളാണ്. ഒരക്ഷരം നമ്മൾ ഉച്ചരിക്കുമ്പോൾ അത് അതിൻ്റേതായ ശരിയായ രൂപത്തിലും അതിൻ്റെ മഖ്റജും ഒപ്പിച്ചുകൊണ്ടല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ പഴച്ചു ഉച്ചരിക്കും. ഞങ്ങൾ ഉസ്താദ് അങ്ങനെ പറയണത്, പിന്നപ്പെന്താ എന്നൊരു തോന്നലുണ്ടാകാം. അള്ളാഹ് എന്ന് പറയുമ്പോൾ ലാമിൻ്റെ മഖ്റജാണ്. ലാ എന്ന് പറയുമ്പോൾ നാവ് തട്ടുന്നത് നാവിൻ്റെ അരുവിൻ്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ ഊനുമാണ്. ഒരു ഭാഗത്തെ വാഹിക്ക മുതൽ മറുഭാഗത്തെ വാഹിക്ക വരെയുള്ള എട്ട് പല്ലുകൾ, ആ എട്ട് പല്ലുകളുടെ ഊനിൽ നാവ് എവിടെ വെച്ചാലും ലാമ സ്വഹീഹാണ്. ആ ലാമ തന്നെയാണ് അള്ളാഹ് എന്നതിൽ ജലാലത്തിന്റെ ഇസ്മിലുള്ളത്. അപ്പോ അതിനെ ലാമ ലാമായി തന്നെ ഉച്ചരിക്കണം. എന്നിട്ട് അള്ളാഹിന്റെ ശബ്ദം അതിന് കൊടുത്തതാണ് അള്ളാഹ്. പലരും നാവ് പല്ലിൽ തട്ടിച്ചുകൊണ്ട് പറയുന്ന പോലെ മുഹുർ ലഹ്റാൻ എന്നൊക്കെ പറയുന്നത് പോലെ മില്ലല്ല എന്നൊക്കെ പറയുന്നത് പോലെ എന്ന് പറയുന്ന ആയി ഉച്ചരിക്കാറുണ്ട്. അത് ഭീമമായ തെറ്റാണ്, അബദ്ധമാണ്, തെറ്റാണ്. അതാരും അങ്ങനെ പറഞ്ഞു പോകരുത്. ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് കൊണ്ട് എന്റെ നാവ് പല്ലിൽ തട്ടുന്നോ എന്ന് ശ്രദ്ധാപൂർവം നോക്കി ലാമിന്റെ മഹ്റജിൽ നാവ് തട്ടിച്ചുകൊണ്ട് തന്നെ അല്ലാഹ് 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 എന്ന് പറയാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫൈമനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സംഗതി ഒന്ന് ഓന്നി പറഞ്ഞതാണ്. അപ്പോ ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ലാമിൽ സാധാരണ ഉപയോഗിക്കാറുള്ളത്, ഗാലിബിലും ഉപയോഗിക്കാറുള്ളത് തഗലീൽ എന്ന പദവും, റാഇനെ പറ്റി പറയുമ്പോൾ അതിൽ തഫ്ഹീം എന്നതുമാണ് ഗാലിബിലും ഉപയോഗിക്കാറുള്ളത്. തത്രീഖു തർക്കീഖ് എന്നാൽ ഇബാറത്തുൻ അൻ നുഹൂലിൻ, ഒരു മെലിച്ചിൽ. യദ്ഖുലു അലാ ദാത്തിൽ ഹർഫി, ഹർഫിന്റെ ദാത്തിൽ പ്രവേശിക്കുന്ന ഒരു മെലിച്ചിൽ. ഫലാ യംതലി ഉൽ ഫമു ബിസദാഹു, അതിന്റെ ശബ്ദത്തിൽ വായ നിറയൂല. അതാണ് തർക്കീഖ് എന്ന് പറഞ്ഞാൽ. അപ്പൊ തഫ്ഹീം എന്ന് പറഞ്ഞാൽ വായ നിറയ ശബ്ദമുണ്ടാകുമാർ അക്ഷരത്തെ വണ്ണിച്ചു പറയൽ. തർക്കീഖ് എന്ന് പറഞ്ഞാൽ വായ നിറച്ച് ശബ്ദമില്ലാത്ത വിധം അക്ഷരത്തെ നേർപ്പിച്ചു പറയൽ എന്നാണ്. അപ്പോ തഫ്ഹീം ചെയ്യപ്പെടുന്ന അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ വായ നിറച്ച് ശബ്ദമുണ്ടാകും. ഓഫ് പറയുമ്പോൾ ഓ ഓ, അതുപോലെ സ്വാദ് പറയുമ്പോൾ സോ, പാ പറയുമ്പോൾ പോ, അതിന്റെ വിവിധങ്ങളായ ഹർക്കത്തുകളും അങ്ങനെ തന്നെയാണ്. വൽഹുറൂഫു ഖിസ്മാനി, ഹർഫുകൾ രണ്ട് ഓഹരിയാണ്. ഹുറൂഫു ഇസ്തിഇലായിൻ, ഒന്ന് ഇസ്തിഇലാഇന്റെ ഹർഫുകളാണ്. വഹുറൂഫു ഇസ്തിഫാലിൻ, മറ്റൊന്ന് ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. മൊത്തം ഹർഫുകൾ രണ്ട് സൈസാണ്, ഇസ്തിഇലാഇന്റെ ഹർഫുകളും ഇസ്തിഫാലിന്റെ ഹർഫുകളും. ഇസ്തിഇലാഇന്റെ ഹർഫുകൾ നമുക്കറിയാം, എന്നതിലുള്ള ഏഴ് അക്ഷരങ്ങളാണ്. ഇസ്തിഫാലിന്റെ അക്ഷരങ്ങൾ എന്നതിലുള്ള ഹർഫുകളുമാണ്. അതാ ലഫ്ളിന്റെ പ്രാധാന്യം അല്ല, ആ അക്ഷരങ്ങൾ ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്. അമ്മ ഹുറൂഫുൽ ഇസ്തിഇല, അപ്പോൾ ഇസ്തിഇലാഇന്റെ ഹർഫുകൾ, ഫകുല്ലുഹ മുഫഖമ, അത് മുഴുവനും തഫ്ഹീം ചെയ്യപ്പെടേണ്ടതാണ്, തഫ്ഹീം ചെയ്യപ്പെട്ടതാണ്. ഇസ്തിഇലാഇന്റെ ഹർഫുകൾ, ഒന്ന് ആദ്യത്തെ ഹർഫ് നമ്മൾ നോക്കാം, ഹ. അപ്പൊ ഹ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹ ഹ വായ നിറച്ച് ശബ്ദമുണ്ടാകുമാർ കനപ്പിച്ചുകൊണ്ടാണ് ഹ പറയേണ്ടത്. ഖാലിദീൻ, ഖാലിദുൽ,
ഇഖ്വത്തു യൂസുഫ് വഖീഫ ഇദാ ഖിത്തി അലൈ ഖാഖീഖു അഖ് ഉഖ്. ഇവിടങ്ങളിലൊക്കെ ഖ എന്ന അക്ഷരം ഇത് കുല്ലുഹ മുഫഖമാണ്, എല്ലാം തഫ്ഖീം ചെയ്യപ്പെടും. സ്വാദു അങ്ങനത്തെ വായ നിറച്ച് അതിന്റെ ശബ്ദം ഉണ്ടാകും. غير المغضوب عليهم ولا الضالين ولا الضالين. غير المغضوب خلق السماوات والأرض. الضاد هذا الشبد وعنا تصنع غير هذا قلت الله غير المغضوب غير المغضوب مثل الغضوب غير അങ്ങനെയല്ല, അതിന്റെ മഖ്റജ് ശരിയായി, പക്ഷേ അതിന്റെ സിഫത്താകുന്ന ഇസ്തിലാവ്, ഇസ്തിലാവ് ഉണ്ടാവുമ്പോൾ അത് കാരണമായിട്ടുണ്ടാവുന്നതാണ് തഫ്സീർ, അതും കൂടെ ശ്രദ്ധിക്കണം. അതുപോലെ അങ്ങനെ തന്നെ പോലത്തെ സ്ഥലങ്ങളിൽ ഓഫും അതിന്റെ ശബ്ദം വായ നിറച്ചുണ്ടാകും. പിന്നെ ഫത്ഹുള്ള സമയത്ത് ഉണ്ടാകുന്ന അത്ര തന്നെ കസറുള്ള സമയത്ത് ഉണ്ടാവൂല. അതിന് മറ്റൊരു കാരണമുണ്ട്, കസ്രി എന്നാൽ ഇൻകിസാറുൽ ഫം എന്നാൽ വായ താഴോട്ട് വരികയാണ്. ഇസ്തിഫാലിന്റെ ഒരു വകഭേദമാണ് ഇൻകിസാർ. അപ്പൊ സ്വാഭാവികമായും ബമ്മോഫത്തറവുള്ള അവസരത്തിൽ ഉണ്ടാകുന്ന ആ ഇത്ര തന്നെ ശബ്ദം കലപ്പിക്കൽ പിന്നെ കസ്രാകുന്ന സമയത്ത് ഉണ്ടാകില്ല. അങ്ങനെ തന്നെ ഇത് വായ നിറച്ച് അതിന്റെ ശബ്ദം ഉണ്ടാകും, ഉണ്ടാവണം. അമ്മാ ഹുറൂഫുൽ ഇസ്തിലായി ഫകുല്ലുഹ മുഫഖമതും ഫീ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അത് തഫ്ഖീമാണ്. വഹിയ സബ്അത്തുൽ, ഏഴ് അക്ഷരങ്ങളാണ്. തജ്മഉഹ ഖൗലുക ഖുസ്സദ്ദു തിംഖിൽ വഅലഹ. ഈ ഏഴ് അക്ഷരങ്ങൾ, ഇസ്തിലാവിന്റെ ഏഴ് അക്ഷരങ്ങളിൽ ഏറ്റവും ഉയർന്നത് ഫി തഫ്ഹീമി, തഫ്ഹീമിന്റെ വിഷയത്തിൽ ഏറ്റവും ഉന്നതമായത് ഹുറൂഫുൽ ഇത്ബാഖി, ഇത്ബാഖിന്റെ ഹർഫുകളാണ്. സാദ് ബാദ് ഫല്ലാ കമാ സറഹ ബിഹിൽ മുഹഖിഖ് ഇബ്നുൽ ജസരി റഹിമഹുല്ലാഹ്. വഹർഫ ലിസ്തിഇലാഇ ഫഖിം വഖ്സുസൽ ഇത്ബാഖി യഖ്വാ ലഹു ഖാലാ വൽ അസാ. ഹർഫൽ ഇസ്തിലായി, ഇസ്തിലായിന്റെ ഹർഫിനെ ഫഖിം, നീ തഫ്ഖീം ചെയ്തോ. വഖ്സുസുൽ ഇത്ബാഖ, ഇത്ബാഖിന്റെ ഹർഫുകളെ നീ പ്രത്യേകമാക്കിക്കോ, അഖ്വാ ശക്തിയായിട്ട് പ്രത്യേകമാക്കിക്കോ, തഫ്ഖീമിനാൽ ശക്തിയായിട്ട് പ്രത്യേകമാക്കിക്കോ. നഹ്വു ഖാല, ഖാല എന്ന് പറയും പോലെ അത് ഇസ്തിലായിന്റെ ഹർഫിനെ തഫ്ഖീമാക്കുന്നതിന്റെ ഉദാഹരണമാണ് ഖാല. എന്നത് ഇത്ബാഖിന്റെ ഹർഫ് കുറച്ചും കൂടെ കൂടുതൽ തഫ്ഹീമുണ്ട് അതിലേക്ക് സൂചനയാണ്. അപ്പൊ ഇസ്തിഫാലിന്റെ ഹർഫുകൾ ഫകുല്ലുഹ മുറഖഖ, അവയൊക്കെയും തർക്കീക് ചെയ്യപ്പെടേണ്ടതാണ്. ലാ യജൂസു തഫ്ഹീമു ഷൈഇൻ മിൻഹ, ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളിൽ ഒന്നിനെയും തഫ്ഹീം ചെയ്യാൻ പറ്റൂല. ഇല്ല ലാമ വറാ, ലാമിനെയും റാഇനെയും അല്ലാതെ. ഫീ ബഅദി അഹ്വാലിഹിമാ, അതിന്റെ രണ്ടിന്റെയും ചില അവസ്ഥകളിൽ. ലാമിനെ തഫ്ഹീമാക്കേണ്ട, തർക്കീക്കാക്കേണ്ട, തഫ്ഹീമാക്കേണ്ട ചില അവസ്ഥയുണ്ട്.
റാവിനെ അതിന്റെ അസല് തർക്കീക്കാണ് തസ്ലീമാക്കേണ്ട, അല്ല തസ്ലീമാണ് തർക്കീക്കാക്കേണ്ട ചില അവസ്ഥകളുണ്ട്. ഫസയതി ബയാനുഹു ഇൻഷാ അല്ലാഹ്, അതിന്റെ ബയാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് വരും. അപ്പോൾ ഇസ്തിഫാദിന്റെ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതൊക്കെ തർക്കീക്ക് ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ മലയാളത്തിൽ മാ എന്ന് മാങ്ങ എന്ന് പറയുന്ന മാ, ആ മാ എന്നത് അറബിയിൽ മാ എന്നാ പറയാം. മാലിക് എന്ന് ഓതൂല, എങ്ങനെ ഓതുള്ളൂ? മാലിക് മാലിക്. പിന്നെ മലയാളത്തിൽ ബാബു എന്ന് പറയുന്ന ബ ഉണ്ടല്ലോ, അത് അറബിയിൽ പറയില്ല. അറബിയിൽ പറയ ബ ബ, ഇസ്തിഫാൽ ചെയ്തുകൊണ്ടേ പറയൂ. ച പറയുന്ന ച ച ച, മറ്റത് തല താത്ത എന്നൊക്കെ പറയുമല്ലോ, അത് ച അല്ല. അപ്പോ ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളൊക്കെ മുസ്തഫിലായി തന്നെ പറയാൻ പറ്റുള്ളൂ. ഐൻ പറയുമ്പോ നൈബുദു, ഐൻ പറയുമ്പോ ഇസ്തിഫാല് മാത്രമല്ല അതൊരു മുത്തവസ്സിത്തായ ഹർഫും കൂടെയാണ്. അപ്പോ നഅ്ബുദു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കനം വരുത്താൻ പാടില്ല. നസ്തഈൻ നസ്തഈൻ ഇങ്ങനെ പറയുള്ളൂ. കാഫ് പറയുമ്പോ മറ്റത് നമ്മൾ മലയാളത്തിൽ കലി കയ്യ് കാല് കോടാലി എന്നൊക്കെ പറയുമ്പോ കോ എന്ന് പറയാം. പക്ഷെ അറബിയിൽ ഇങ്ങനെ പറയുള്ളൂ. അങ്ങനെ ഓരോ അക്ഷരങ്ങളും ഇസ്തിഫാലിന്റെ ഓരോ അക്ഷരങ്ങളും എടുത്തു നോക്കുമ്പോ നമ്മള് ഇംഗ്ലീഷിൽ പറയുന്ന ഇസഡ് ഉണ്ടല്ലോ, ഇസഡ് അറബിയിൽ പറയുന്ന സ അങ്ങനെയല്ല. വളരെ കനം കുറച്ചുകൊണ്ടേ പറയുള്ളൂ. ന പറയുന്നതും അങ്ങനെ തന്നെ. മലയാളത്തിൽ നാന്നും പറയും. നമ്മൾ എന്ന് പറയുന്ന നാൽ അറബി ഭാഷയിൽ തന്നെ അങ്ങനെയില്ല. നൂൻ നൂൻ വൽ ഖലം നൈബുദു അങ്ങനെ പറയുള്ളൂ. അപ്പൊ ലാമോ റാവും ചില സന്ദർഭങ്ങളിൽ തഫ്സീം ചെയ്യും എന്നല്ലാതെ അതിന്റെ ശരിയായ പിന്നെ അതിന്റെ അസുല് തർക്കീക്ക് തന്നെയാണ്. ഇല്ലൽ അലിഫ വൽ വാവ അൽ മദ്ദിയത്തെയും, മദ്ദിയായ അലിഫു വാവ് ഒഴികെയും. ഫൈനഹുമാ, മദ്ദിയായ അലിഫും വാവും താബിയ താനി, അത് രണ്ടും തുടർന്ന് വരുന്നതാണ്. ലിമാ കബലഹുമാ, അതിന്റെ മുമ്പുള്ള ഹർഫുകൾ. മദ്ദിയായ വാവും മദ്ദിയായ യാവ് എന്ന് പറയുമ്പോ അല്ല, മദ്ദിയായ അലിഫ് ഫതഹിനെ നീട്ടാനാ വരിക, മദ്ദിയായ വാവ് ലമ്മിനെ നീട്ടാനാ വരിക. അപ്പോ അത് ഏത് ഹർഫിനെ നീട്ടാനാണോ വരുന്നത്, ഹർക്കത്തിനെ നീട്ടുമ്പോ ഏത് ഹർഫിനാണ് ആ ഹർക്കത്തെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ തഫ്ഹീമും തർക്കീക്കും ഉണ്ടാവും. അസോ എന്ന് പറഞ്ഞിട്ട് അസോ, സോ എന്ന് പറഞ്ഞിട്ട് സ്വാദിനെ നീട്ടാനായതുകൊണ്ട് ആ സ്വാദിന്റെ പിന്നെ സ്റ്റീല തഫ്ഹീം ആ അരിഫിനും ഉണ്ടാവും. ഓല എന്ന് പറഞ്ഞിട്ട് കോ കണ്ടോ, ഖാഫ വാവും അങ്ങനെ തന്നെ. ഇസ്തിഫാലിന്റെ ഹർഫിനെ നീട്ടാൻ വരുമ്പോ ഇസ്തിഫാലായിട്ട് വരും, സ്റ്റീലാന്റെ ഹർഫിനെ നീട്ടാൻ വരുമ്പോ സ്റ്റീലായിട്ടും വരും. ഫൈദാ വഖായത ബഅദൽ മുഫഖമി, തഫ്ഹീം ചെയ്യപ്പെടുന്ന അക്ഷരത്തിന്റെ ശേഷം ഈ രണ്ട അക്ഷരങ്ങളും വന്നാൽ, വാവും യാവും ആയി പിന്നെയും പറയും, വാവും അലിഫും വന്നാൽ, തുഫഹമാനി അത് രണ്ടിനെയും തഫ്ഹീം ചെയ്യപ്പെടും. നഹ്വു സാഫാതി വത്തൂർ, വത്തൂർ
കിതാബിം മസ്തൂർ. അപ്പൊ ആ പാവിനെ നീട്ടാനാ വാവ് വന്നത്, അപ്പൊ പാവിനോട് താബിയായി വരും. ബൈദൽ മുറക്കക്കാനി മുറക്കി തർക്കീക്ക് ചെയ്യപ്പെട്ട ഹർഫിന്റെ ശേഷം വരുമ്പോൾ തുറക്കക്കാനി അത് രണ്ടിനെയും തർക്കീക്ക് ചെയ്യപ്പെടും. അവിടെ ജോ എന്ന് പറയില്ല, കാരണം ജീം എന്നത് ഇസ്തിഫാലിന്റെ അക്ഷരാണ്. യൂസുഫ് യൂസുഫ് ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളായതുകൊണ്ട് അതിനോട് താബിയായിട്ട് വരും. അമ്മല്യാവുൽ മദ്ദിയത്തു, അപ്പൊ മദ്ദിയായി യാഓ അത് ഫലാശക്ക ഫി അന്നഹ മുറക്കക്കത്തും ഫി കുല്ലി ഹാലിൻ. മദ്ദിയായി യാവി എല്ലാ അവസ്ഥയിലും തർക്കീക്കാവും. എന്താ മദ്ദിയായി സ്ത്രീലാവിന്റെ അക്ഷരത്തെ നീട്ടാൻ വരൂലേ, അല്ലെങ്കിൽ ഇത്തുബാക്കിന്റെ അക്ഷരത്തെ നീട്ടാൻ വരൂല്ലേ, അപ്പൊ വരുമ്പോ അതിന് ഇത്തുബാക്ക് കൊടുക്കൂലേ? ഇല്ല. അതിന് കാരണം കസറിനെ നീട്ടാനാണ് യാവ് വരിക. ഇൻകിസാറുൽ ഫമി ഇൻദ നുതുഖി ബിഹർഫിൻ, ഒരു ഹർഫിനെ ഉച്ചരിക്കുന്ന സമയത്ത് ഇൻകിസാറുൽ ഫമ ഉണ്ടാകലാണ് കസറി എന്നാൽ ആ കസറിനെ നീട്ടാനായി യാവ് വരിക. ഇൻകിസാറി എന്നത് ഇസ്തിഫാലിന്റെ മറ്റൊരു വകഭേദമാണ്. താഴോട്ട് വരിക, താഴോട്ട് വരല ഇസ്തിഫാൽ എന്ന് പറഞ്ഞത്. അപ്പോ മദ്ദിയായ യാഅന് ഒരിക്കലും എന്ത് വരൂല, സ്ഥിരാവ് വരൂല. ഫതഹ് എന്ന് പറഞ്ഞാൽ ഇൻഫിതാഹുൽ ഫമി എന്തെന്നുത്തുക്ക് ബി ഹർഫ്. ഒരു ഹർഫിനെ ചിരിക്കുമ്പോൾ ഇൻഫിതാഹുൽ ഫം ഉണ്ടാകുക, മേലോട്ട് പൊതുക, അത് സ്ഥിരാണ്. അപ്പോ യാ എപ്പോഴും തർക്കീക്കായിട്ടേ വരുള്ളൂ. നഹ്വോ വയഹുദ്ദി മൈ യുനീബ് യഹുദി കീപ്പിട്ടാണ് പോകും. ഇസ്തിലാവിന്റെ അക്ഷരാണെങ്കിലും അതിന് കസറ് വന്നപ്പോ കസറ് നീട്ടൽ എന്തായി ഇസ്തിഫാലായി മാറി. കീപ്പിട്ട് വന്നപ്പോ അത് എപ്പോഴും മുറക്കക്കായിരിക്കും. ഇൻഷാല്ലാഹ് ഇനി നമുക്ക് റാവും ലാമൊക്കെ തഫ്ഹീം ചെയ്യേണ്ടത് എവിടെ, തർക്കീക്ക് ചെയ്യേണ്ടത് എവിടെ എന്ന പാഠമാണ് തുടർന്ന് എടുക്കാനുള്ളത്. ഇൻഷാല്ലാഹ് റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് അവസരം ലഭിച്ചാൽ നമുക്ക് അത് പറയാം, പഠിക്കാം. رب سبحانه وتعالى توفيق نلغته دعاء وصيتوടെ. السلام عليكم ورحمه الله وبركاته.